ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്നൊരു അയില വെച്ചിട്ട് ഒരു എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയും പിന്നെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു അയിലയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ രണ്ട് ടൈപ്പുള്ള അയിലക്കറിയുടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു രീതിയിൽ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഉള്ളി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് ഉള്ളി. ഇപ്പം ഞാൻ നന്നാക്കി വന്നപ്പോൾ എൻ്റെ ഒരു കൈപ്പിടിയിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തക്കാളി, വലിയ തക്കാളിയാണെങ്കിൽ അര എടുത്താൽ മതി കേട്ടോ. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ച് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പം നമുക്ക് മീൻചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ചൂടായി വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, അത്ര അധികം വേണ്ട. അര കിലോൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുകും ഒരു അര ടീസ്പൂൺ ഉലുവി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവി ഇല്ലാത്ത മീൻ കറി ഇല്ല എന്ന് പറയാം. ഞാൻ മിക്ക എല്ലാ കറിയിലും ഉലുവ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പം നാളികേര പാലിൽ വെക്കുന്നതാണെങ്കിൽ ലാസ്റ്റ് ഉലുവ ഒന്നിങ്ങനെ പൊടിച്ചിട്ടിടും. നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് മീൻ കറിയിൽ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഈ രണ്ടെണ്ണം ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള കേട്ടോ, സവാള അല്ലെങ്കിൽ ഉള്ളി ഏത് വേണമെങ്കിൽ ചേർക്കാം, കുഴപ്പമില്ല. ഉള്ളി ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നൊക്കെയാണ് പറയുക. ഇപ്പം ഞാനിതിൽ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയ സവാള, സവാളയൊന്നും അധികം വേണ്ട കേട്ടോ, കുറച്ച് മതി. അപ്പോൾ ഒരു സവാള ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്യണ്ട കേട്ടോ. ഞാൻ അധികം കല്ലുപ്പാണ് യൂസ് ചെയ്യാറ്. കല്ലുപ്പാണ് നല്ലതെന്നൊക്കെ പറയണം, നമുക്കറിയൊന്നുമില്ല. എന്നാലും ഞാൻ കല്ലുപ്പാണ്, പൊടിയുപ്പിനായിട്ട് നല്ലത് കല്ലുപ്പാലോ. അപ്പം അതിനായിട്ട് മുമ്പ് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും അധികം ആവണ്ട, ഒരു ചെറിയ രീതിയിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. എല്ലാത്തിൻ്റെ ഒരു മണം നിൽക്കാൻ വേണ്ടി മാത്രം. നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കണ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും കുറേ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു മണം ഇഞ്ചിയുടെ ആയാലും വെളുത്തുള്ളിയുടെ ആയാലും ഒരു ചെറിയ മണം നിന്നാൽ മതി മീൻ കറിയിൽ. പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മുരിയിച്ചെടുക്കുക. ഇത് എന്താ പറയുക, വാടി വന്നാൽ പോരെ, നന്നായി മുരിയണം കേട്ടോ. ഒരു ബ്രൗൺ നിറമണ വരെ മുരിഞ്ഞ് എടുക്കണം. അതിന് ശേഷം ഞാൻ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, ഉള്ളിയും തക്കാളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ച് നന്നായി പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്ത്, അത് ഒഴിച്ചു കൊടുക്കേണ്ട സമയത്ത് ഓണായില്ല ക്യാമറ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു തക്കാളി ഇട്ടാൽ, ഒരു ചെറിയ തക്കാളി. ഇപ്പം നിങ്ങൾ വലിയ ഒരു തക്കാളി എടുക്കണേ പകുതി അരയ്ക്കാനും പകുതി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനും മാറ്റി വയ്ക്കണം. ഞാനിത് ചെറിയ ഒരു തക്കാളി ആയ കാരണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി തിളച്ച് ആ ഒരു എന്താ പറയുക, വെളിച്ചെണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു വരുമല്ലോ, ആ ഒരു പരുവത്തിലാവണം കേട്ടോ. നന്നായി മൂക്കണം, ഇത് തക്കാളിയുടെ കുത്തൊക്കെ ഒന്ന് പോകണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് കുടപ്പുളി ആഡ് ചെയ്ത് കൊടുക്കണം. കുടപ്പുളി അത്ര നല്ല പുളിയുള്ളതെന്ന് വെച്ചാൽ നോക്കിയിട്ട് ആഡ് ചെയ്യണം. തക്കാളി ആഡ് ചെയ്തിട്ടുള്ളതും ഒക്കെ ഉള്ളത് കാരണം ചിലപ്പോൾ പുളി ഇത്തിരി മുന്നിട്ട് നിൽക്കും. അപ്പോൾ കുടപ്പുളി അത്ര അധികം ആഡ് ചെയ്യണ്ട കേട്ടോ, നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിക്കൊടുത്ത് ആ വെളിച്ചെണ്ണയൊക്കെ നന്നായി ഒന്നിങ്ങനെ പുറത്തേക്ക് വരണ സ്റ്റേജ് ആവണം. അപ്പോഴാണ് ആ തക്കാളിയും കുടപ്പുളിയുടെ കുത്തൊക്കെ ഒന്ന് പൂവുള്ളോ, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ പറയുക, അയിലക്കറിയുടെ ഇത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കാണുക, എന്നിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. മാക്സിമം ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തോളോ. അപ്പോൾ അതെന്തായാലും ആ രീതിയിലല്ല കേട്ടോ ഇത്, എന്താ പറയുക, വേറൊരു രീതിയിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ രീതിയാണിത്. ഈ എന്താ പറയുക, ഇതൊന്ന് വാടി വരണ ഒരു നേരമാണ് ആവശ്യമുള്ളൂ. ഇത് വാടി വരാന്ന് പറയുമ്പോൾ അത്ര നേരമൊന്നും എടുക്കില്ല, പെട്ടെന്നാവും. അതിന് ശേഷം തിളച്ച വെള്ളം വേണം കേട്ടോ. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചവെള്ളം ആഡ് ചെയ്യരുത്, പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ ടോട്ടൽ ടേസ്റ്റ് മാറും ആ കറിയുടെ.
അപ്പം ഞാനിതിലെ ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതാണ് ഒഴിച്ചു കൊടുത്തത്. 1 ഗ്ലാസ് ഒഴിച്ചു നോക്കിയപ്പോൾ ഇത്തിരി കുറവ് കണ്ടു. പിന്നെ നമ്മൾ മീൻ പീസുകൾ ഇട്ട് കൊടുക്കുമ്പോൾ അതും വേവാനുള്ള വെള്ളവും വേണമല്ലോ. അപ്പം അത് കാരണം ഞാൻ 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കിടന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളക്കണം കേട്ടോ. ആ പുളിയുടെ കുത്തൊക്കെ ഒന്ന് പോകണം. അതിന് ശേഷം വേണം മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിളക്കണം കേട്ടോ, വേവണം. പക്ഷേ നമ്മുടെ മറ്റുള്ള മീൻ വലിയ വലിയ മീനുകളുടെ അത്ര വേവൊന്നും ഇല്ലല്ലോ, അയിലക്കും ചാളയ്ക്കൊന്നും. അപ്പം നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ. അതിനുശേഷം നമ്മുടെ മീനിൻ്റെ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കിലോ മീനിൻ്റെ അളവാട്ട് അതൊക്കെ ഞാൻ പറഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടും ഇതേപോലെ ഒന്ന് നന്നായി വേവിക്കണം കേട്ടോ. മീൻ നന്നായി വേവണം കേട്ടോ. ഇത് നമ്മുടെ കുള്ളിയൊക്കെ ഉണ്ടല്ലോ, കുള്ളി പുഴുങ്ങിയത് ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ്. ചോറിനായാലും ഇവിടെ പിള്ളേർക്ക് മീൻ നാളികേര പാൽ ഒഴിച്ച് വെക്കണമായിട്ട് ഇഷ്ടം ഇങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ പുളിച്ചാറെന്ന് പറയും അവർ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുള്ളിക്കും മീൻ കറിക്കും എന്തിനാ പറയുക, ചപ്പാത്തിക്കും വരെ നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ തിളച്ചിട്ടുണ്ട്, എന്താ പറയുക, ചാറൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഉപ്പും പുളിയും ഒക്കെ നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. മീൻ കറി വെക്കണതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. അപ്പം ലാസ്റ്റ് ഞാൻ ഇത്തിരി പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത്. അപ്പം അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിക്കണം, നന്നായി തിളച്ച് വന്ന് ഇറക്കണ നേരത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.